ഇപ്പൊ എത്ര ഹാർവെസ്റ്റ് കഴിഞ്ഞത്? നമ്മൾക്ക് ഏകദേശം 5 ഹാർവെസ്റ്റ് കഴിഞ്ഞു. അപ്പൊ അതാണ് കായ കുറവല്ലേ? സീസണിൽ ഇത് നല്ല യീൽഡ് കിട്ടിയ പ്ലാന്റ്സ്. എന്തായാലും ജനുവരി മാസം കഴിയാറായി, ഈ സമയത്താണ് ഇവിടേക്ക് വരുന്നത്. അപ്പോഴ് 5 തവണ വിളവെടുത്ത ഇനിയും. ഇടുക്കിയിലെ പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ ഈ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള 4 ഇനം ഏലമാണുള്ളത്. 1 PV1, PV2, PV3, PV5 ആ ഏലം ഇനങ്ങളെയാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത്. വണക്കുക്ക് അതിജീവിക്കക്കൂടിയ ഒരു ഇനമാണ്. ആദ്യം നമ്മൾ ഡെവലപ്പ് ചെയ്ത് റിലീസ് ചെയ്തതാണ്. ഏകദേശം ഒരു 32 വർഷത്തേക്ക് മുൻപ് റിലീസ് ചെയ്ത വെറൈറ്റിയാണ് ഇത്. വാളയാർ ടൈപ്പ് ഏലത്തിലിരുന്ന് നമ്മൾ എടുത്തുകൊണ്ടുവന്ന വികസിപ്പിച്ച് കൊണ്ടുവന്ന ഒരു ഇനമാണ് PV1. വാളയാറിൻ്റെത് നമ്മൾ ബോഡി ഹിൽസിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ റെയിൻഫോൾ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ഒരു ടൈപ്പാണ്. പണ്ട് അവർ അവിടെ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതാണ്. ഈ ഇനം ഇപ്പോഴും രാജപാളയം ഹിൽസിലെയും ചേത്തൂർ ശിവഗിരി ഹിൽസിലെയും തമിഴ്നാട്ടിലെ പല ഹിൽസിൽ ഇപ്പോഴും നന്നായിട്ട് കാച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻപുട്സ് വളരെ കുറവാ കൊടുത്താൽ മതി, ഉണക്ക് അതിജീവിച്ച് നിൽക്കക്കൂടിയതാണ്. ത്രിപ്സ് തീരെ കുറവാണ്. കായ് തുറപ്പാനും ക്യാപ്സൂൾ ബോററും തീരെ കുറവാണ്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പ്ലസ് ഇത് പെസ്റ്റിസൈഡ് ഉപയോഗം ഇതിൽ കുറവാണ് പെസ്റ്റിസൈഡ് കുറച്ച് മതി. അതാണ് അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സും കുറച്ച് മതി. ഇത് പറയാം, മണ്ണോട് തന്നെ കിടക്കും, മണ്ണുക്കുള്ള തന്നെ കിടക്കും. ഇതാണ് PV2. ഇത് ബോൾഡ് ക്യാപ്സൂളാണ്, ഡാർക്ക് ഗ്രീൻ കളർ ക്യാപ്സൂളാണ് കായ്. ഇത് വളുക്കാട്ട് ടൈപ്പിലെ പെട്ട ഒരു വെറൈറ്റിയാണ്. നമ്മുടെ സ്റ്റേഷനിലിരുന്ന് വികസിപ്പിച്ച് കൊണ്ടുവന്നതാണ്. 2002 നമ്മൾ ഇത് റിലീസ് ചെയ്തത്. ഇതും നല്ല ഒരു കൂടുതലായിട്ട് നമ്മൾ വളം ചെയ്യുമ്പോൾ യീൽഡ് വളരെ കൂടുതലാണ്, റെസ്പോൺസും കൂടുതലാണ്. ഇതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡ്രൈ വെയിറ്റ് കൂടുതലാണ്, ലിറ്റർ വെയിറ്റ് ഇത് കൂടുതൽ. PV2 പ്രത്യേകത നല്ല ബോൾഡ് കായാണ്, ലിറ്റർ വെയിറ്റ് കൂടുതലാണ്. ഇത് എത്ര വർഷമായ ചെടിയാ സാർ? ഇത് 3rd ചെടി, 3rd. ഇത് വളുക്കാ ഇനത്തിൽ പെട്ടതാണ്. ഇത് 2002 നമ്മൾ ഓപ്പൺ പോളിനേറ്റഡ് ഒരു പ്രോജനിയിലിരുന്ന് നമ്മൾ വികസിപ്പിച്ചെടുത്തതാണ്. അപ്പം ഇത് ഒരു നല്ല ഒരു വെറൈറ്റിയാണ്. ലിറ്റർ വെയിറ്റും ഗ്രീൻ കളറും ബോൾഡ്നെസ്സും മുഖ്യമാണ്. ഇത് മുഖ്യ പോസിറ്റീവ് ആസ്പെക്ട് ആണ്. PV5 ആണ് ഈ സെക്ഷൻ അല്ലേ? ഇത് PV3. ഇത് വന്ന് ഏറെക്കുറയ മലബാർ ടൈപ്പ് തന്നെ. ഇത് പക്ഷേ കായ് ഇത് PV1 വ്യത്യാസം കായ് കണ്ട കായ് കൊഞ്ചം കൂടെ റൗണ്ടാ ഇരിക്കും. ഷേപ്പ് വന്ന് കൊഞ്ചം കൂടെ അത് ഓബ്ലോങ്ങാ ഇരിക്കും, നീളം കൂടുതലാ ഇരിക്കും. ശരി. ഇതും ത്രിപ്സ്ക്ക് പ്രതിരോധ ശേഷിയുണ്ട്, ബോററുക്കും ഉണ്ട്, ഡ്രൗട്ട് ടോളറൻസും ഉണ്ട്, ഓയിൽ കണ്ടന്റ് കൂടുതലാണ് ഇതിൽ. PV3 ഇതിനിടെ ഗുണം എന്ന് വെച്ചാൽ ഇത് നല്ല പെർഫെക്റ്റ് റൗണ്ട് കായ്.
ആർക്കും. ഇത് ഡ്രൗട്ട് ടോളറൻസും ഉണ്ട് പി വി ഫൈവ്. ആമാ ഇത് ബോററുക്കുള്ള ടോളറൻസും ഇതുണ്ട്. ഈ നാല് ഇനമും നമ്മ കാടമ ഹിൽസ് ഇക്കോളജിക്ക് ഇക്കോസിസ്റ്റത്തിക്ക് കാടമ ഹിൽസ് ഇക്കോസിസ്റ്റത്തിക്ക് ഏറ്റവും അനുയോജ്യവുമായ ഇനങ്ങളാണ്. ഇത് നാല് ഇനങ്ങളിലും പെസ്റ്റിസൈഡോടെ ഉപയോഗം തീരെ കുറവാണ്. അതുമാതിരി ഫെർട്ടിലൈസർ കൺസംപ്ഷനും കുറവാണ്. ഇത് വരൾച്ചയെ അതിജീവിക്കും. ഒരു വരൾച്ചയെ ഇതില് മൂന്ന് വെറൈറ്റി അതിജീവിക്കക്കൂടിയാണ്. പി വി വണ്ണും പി വി ത്രീയും പി വി ഫൈവും. പി വി ടു മാത്രം കുറച്ച് വെള്ളം വേണം. അതൊക്കെ കൊഞ്ചം ഇറിഗേറ്റഡ് സിറ്റുവേഷൻ നല്ലതാണ്. അത് ഹെവി ഫീഡറാണ്. ഇത് ഹെവി ഫീഡർ അല്ല. ഇതിന്റെ ചിമ്പെല്ലാം ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നില്ലേ സാറേ? ആ കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നമ്മള് നഴ്സറി ഉണ്ടല്ലേ സാറേ, നഴ്സറി ഉണ്ട്. ഈ നഴ്സറിയിൽ നിന്ന് ഈ പറഞ്ഞ നാല് ഇടവും നമ്മൾ കൊടുക്കും. കൊടുക്കുന്നുണ്ട്. എന്ത് വിലക്കാ കൊടുക്കാറ്? 70 രൂപ. 70 ഒരു തട്ടയ്ക്ക്. അപ്പൊ ഇതില് നല്ലാനി പോലെ റോബസ്റ്റ് പെരിയ പ്ലംപി തട്ട ഒന്നുമില്ല. കാരണം അതിക്ക് നിറയെ നൈട്രജൻ എടുക്കും. നല്ലാനിയുടെ ഒരു ഇതിനാ നൈട്രജൻ നിറയെ എടുക്കും. ലീഫ് നൈട്രജൻ കണ്ടന്റും അമിനോ ആസിഡ് അതായത് പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് കണ്ടന്റ് അധികമായി ഇരിക്കുന്നതിനാല് അത് വന്ന് പെസ്റ്റ് ഡിസീസ് കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യും. രോഗപ്രതിരോധ ശേഷി കമ്പാരിറ്റീവിൽ ഇതിനാണ് കൂടുതൽ. നല്ലാനി കൂടുതൽ നൈട്രജൻ എടുക്കുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് അത് രോഗകീടങ്ങൾക്ക് കൂടുതലാവും ബാധിക്കുന്നു. ആ കാരണം ആ തട്ട വലുതാണ്. ഇത് അതുപോലെ ഒരു പെരിയ ഒരു ടില്ലർ തട്ട ഒന്നുമില്ല. ഇറിഗേഷൻ സമ്പ്രദായം എങ്ങനെയാ സാർ ഇവിടെ? ഇതില് നമുക്ക് ഇറിഗേഷൻ കൊടുത്തത് കാരണം ഇവിടെ ഷേഡ് ഇല്ലാതെ കൊണ്ട് കുറച്ച് അതുകൊണ്ടാണ്. ഇത് എക്സ്പെരിമെന്റൽ, ഇത് വന്ന് ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട്. ഇനി അടുത്ത വർഷം ഞങ്ങൾ റിലീസ് ചെയ്തതിനു ശേഷം വെറൈറ്റി ആയിട്ട് പറയും. ഓക്കെ.